ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവൽ ഷേപ്പിലായിട്ടുള്ള ബോട്ടിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് സാധാരണ എല്ലാ ബോട്ടിലും നമ്മൾ ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാനും ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1:2 റേഷ്യോയിൽ ഗ്ലൂവും വാട്ടറും മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ 2-3 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ബോട്ടിൽ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന ആ ഒരു സ്ട്രക്ചറിലായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് 2-3 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ടോട്ടലായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. അത് നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമുക്കിതിൻ്റെ മുകളിലേക്കുള്ള ബാക്കി വർക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പിങ്ക് അക്രിലിക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബേസ് കോട്ടനെ നിങ്ങൾ അടിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബേസ് കോട്ടൺ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. ഞാനിവിടെ പിങ്ക് കളറിലാണ് നമ്മൾ ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പിങ്ക് കളർ അടിച്ചു കൊടുത്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ലേസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേസ് എൻ്റെ മക്കളുടെ പഴയ ഡ്രസ്സ് ഞാൻ കളയുന്ന സമയത്ത് അതിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ മുകൾ പോർഷനിൽ നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിലുള്ള ഒരു ലേസാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സ് ഫ്ലവറായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലേസാണ് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബോട്ടിലെ ഏറ്റവും അടിവശത്തായിട്ട് സെയിം രീതിയിലുള്ള ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ലേസ് നിങ്ങൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലേസ് നിങ്ങൾക്ക് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു ലേസിൽ നിന്ന് ഇങ്ങനെ മയത്തുള്ളി ഇറ്റി ഒഴുകുന്നത് പോലെ ഉള്ള രീതിയിലാണ് നമ്മൾ ഗ്ലൂബണ് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വലുതും ചെറുതും ആയിട്ടുള്ള മയത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി ഇറങ്ങുന്ന ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പൊലിച്ചിറങ്ങുന്ന ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഒരു ലേസിലേക്കൊക്കെ ഗോൾഡൻ പേൾ മെറ്റാലിക് കളറാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ലേസിൽ അടിച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടു. പെട്ടെന്നൊന്നും കളർ അതിലേക്ക് അപ്ലൈ ആയി കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റായിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ട് തന്നെ അടിച്ചെടുക്കുക. നമ്മൾ അടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ അടിച്ചെടുക്കുക. നമ്മൾ ബോട്ടിലേക്ക് ആ ഒരു കളറാവാത്ത രീതിയിൽ തന്നെ അടിച്ചെടുക്കുക. അഥവാ കുറച്ചൊക്കെ എവിടെയെങ്കിലും തെച്ചായി പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിതിന് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ 3 പോർഷനിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ലേസിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗോൾഡ് പേൾ മെറ്റാലിക് കളർ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. ആ സെയിം ഗോൾഡ് പേൾ മെറ്റാലിക് കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെഴുകുതിരി ഒലിച്ചിറങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ മയത്തുള്ളി ഒലിച്ചിറങ്ങുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിലും നമ്മൾ സെയിം കളർ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടാണ് ഈ എല്ലാ ഏരിയയിലും നമ്മൾ ഗോൾഡ് പേൾ മെറ്റാലിക് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ബോട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് എടുത്തതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു കളറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഹൈലൈറ്റ് ചെയ്ത പോലെ ആയിട്ട് തോന്നുന്നില്ല. ഡാർക്ക് അടിച്ചു കൊടുത്ത ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് അധികം എഫേർട്ടൊന്നും എടുക്കാതെ കയ്യിലുള്ള കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ആ ഒരു പിങ്ക് കളറിന് പകരമായിട്ട് നമുക്ക് ബ്രൗണോ അല്ലെങ്കിൽ ബ്ലാക്കോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡാർക്ക് കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ എല്ലാ ബോട്ടിൽ ചെയ്യുമ്പോഴും ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫൈനൽ സെറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓളെന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.